നമസ്കാരം എം എ ട്യൂഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലീത നിങ്ങളാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട അപ്പോഴാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എസ് എൽ സി റിവിഷനുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ഇപ്പോൾ രാത്രി ഒൻപതരയ്ക്ക് ലൈവ് ആയിട്ട് നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർ കയറി കാണാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പിയേഴ്സ് ആൻഡ് ഹെമി എന്ന് പറയുന്ന ഭാഗമാണ് ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ഗോളവും അർത്ഥഗോളും ഇപ്പം എന്താണ് സ്പിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലേ ഒരു ബോൾ പെട്ടെന്ന് ഒരു ബോൾ എന്ന് പറയാൻ പറ്റില്ല ഉള്ളിൽ ഹോളോ ആവരുത് അതായത് കട്ടിയുള്ള കട്ടിയുള്ളുഭാഗം കട്ടിയായിട്ടിരിക്കണം ഫോർ എക്സാമ്പിൾ ഇരുമ്പിൻ്റെ ഒരു ഒരു ബോൾ ഇരുമ്പിൻ്റെ ഒരു ഉണ്ട നമ്മളതിനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലും എന്തുണ്ടായിരിക്കും ഇരുമ്പായിരിക്കും ഉള്ളിൽ എന്തല്ല ഹോളല്ലേ ഇപ്പം നമ്മൾ ചെറിയ റബ്ബർ ബോളൊക്കെ ഇല്ല നമ്മളിപ്പോൾ കുട്ടികൾ കളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന റബ്ബർ ബോൾ കട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ ഹോളോ ഹോളമായിരിക്കും അല്ലെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല ഉള്ളിലൊരു കുഴിയായിരിക്കും അങ്ങനെയുള്ളതിനെല്ലാം നമ്മൾ ഗോളം അല്ലെങ്കിൽ സ്പിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗവും കട്ടിയായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കട്ടി ആയിട്ടുള്ള ഭാഗമായിരിക്കും അപ്പോൾ നമുക്ക് ത്രീ ഡയമെൻഷൽ ഫിഗർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വരയ്ക്കുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതൊരു സ്പിയർ ആണെന്ന് വിചാരിക്കുക സർക്കിൾ പോലെ ഞാൻ വച്ചിരിക്കണം പക്ഷേ എന്താണ് സ്പിയർ ആണ് അങ്ങനെയാണെങ്കിൽ ഇതിനെന്ത്ണ്ടായിരിക്കും ഒരു റേഡിയസ് ആരം ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ഇതൊക്കെ എന്ത് തന്നെയാണ് റേഡിയസാണ് ഓക്കെ ആരമാണ് കേട്ടോ ആരമാണ് ആർ ആരം അല്ലെങ്കിൽ റേഡിയസ് ആണ് ആർ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഗോളത്തെ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും നമ്മൾ സാധാരണ പഠിച്ചിട്ടുണ്ട് വോളിയം അല്ലേ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഫോമുല ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് അതായത് റേഡിയസ് മൂന്ന് പ്രാവശ്യം ഉണ്ട് ചെയ്യണം ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഇനി കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ പരപ്പളവെന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ് ഇത് തന്നെയാണ് ഉപരിതല പരപ്പളവ് ഫോർ പൈ ആർ സ്ക്വയർ ആണ് എന്താണ് നാല് പൈ ആർ സ്ക്വയർ ഓക്കെ അപ്പോൾ ഈ രണ്ട് ഫോമിലാണ് ഇതിന ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനുള്ളൂ വേറെ ഒന്നുമില്ല വളരെ സിമ്പിളാണ് കേട്ടോ ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബ് ബോളിയും ചോട്ട സർഫസ് ഏരിയ ഫോർ പയ്യാർസ്ക് ഇതിന് വേറെ ലാറ്ററ സർഫസ് ഏരിയയോ കറുടെ സർഫസ് ഏരിയ വേറെ ഒന്നും തന്നെ ഇല്ല ഓക്കെ ഇതിനെ ആകെ ഒരു ഒറ്റ ഫേസിലേ ഉള്ളൂ ഒരു ബോളിന്ന് എടുത്താൽ അതിൻ്റെ മുഴുവൻ ഭാഗവും അതെന്താ ആകെ ഒരു ഫേസേ ഉള്ളൂ ഒറ്റ ഒരു മുഖം മാത്രമേ ഉള്ളൂ അത് ടോട്ടൽ സർഫസ് ഏരിയ മാത്രമാണ് കേട്ടോ ഇപ്പം ഇതിലേക്ക് വരാം ഞാൻ ഇതിനെ കട്ട് ചെയ്തപ്പോൾ അതായത് ഈ ഭാഗത്തിലായിരിക്കും ഇരിക്കുക ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എന്തായിരിക്കും ഉൾഭാഗം ഉൾഭാഗമെല്ലാം എന്താണോ എന്ത് സംഭവം കൊണ്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം വോളിയം ഇവിടുത്തെയും റേഡിയസ് ഇത് ആരം തന്നെയാണ് സോ ഇവിടെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് ഇതിന്റെ പകുതി ആയിരിക്കും അല്ലേ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബിന്റെ പകുതി ആയിരിക്കും അപ്പൊ നമുക്ക് എന്താ പറയാം ടു ബൈ ത്രീ പയ്യാർ ക്യൂബെന്ന് പഠിക്കാം ഓക്കെ ഇതിന്റെ പകുതിയാണെന്ന് ഓർത്തുവയ്ക്കാം ഇനി അതേസമയം ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല പരപ്പൾ ഇവിടെ നോക്കൂ ഇവിടെ ഉപരിതല പരപ്പളവ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ പകുതി ത്രീ പയ്യർ സ്ക്വയർ സോറി ടു പയ്യർ സ്ക്വയർ എഴുതാൻ പറ്റില്ല കാരണം എന്താ ഇത്രയും ഭാഗം ടു പയ്യാർ സ്ക്വയർ ആയിരിക്കും കാരണം ഈ ബോളിൻ്റെ പകുതി ഇതാണ് പ്ലസ് മുകളിൽ ഒരു സർക്കിൾ കണ്ടോ മുകളിൽ ഇങ്ങനെ ഒരു സർക്കിൾ വന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ വരുന്നത് അപ്പം ഇതിൻ്റെ ഏരിയയും കൂടി പ്ലസ് ചെയ്യേണ്ടേ അപ്പോൾ ഇത് എന്തായാലും ഒരു സർക്കിൾ അല്ലേ അപ്പോൾ ഇത് പയ്യാർ സ്ക്വയർ ഈ ഭാഗം ടു പൈ ആർ സ്ക്വയർ അപ്പോൾ ടോട്ടൽ എന്ത് വരും ത്രീ പയ്യർ സ്ക്വയറാണ് തെറ്റിക്കരുത് ഇത് ടു പൈ ആർ സ്ക്വയർ എന്ന് കുട്ടികൾ എഴുതാറുണ്ട് ഇതുകൊണ്ട് മാർക്കരുത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ പഠിച്ചത് സ്പിയറും പഠിച്ചു ഹെമിസ്പിയറും ഗോളവും അർത്ഥഗോളവും പഠിച്ചു സ്പിയറിലാണെങ്കിൽ വോളിയം ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബും ഹെമിസ്പിയർ അർദ്ധഗോളത്തിലാണെങ്കിൽ ടു ബൈ ത്രീ പയ്യർ ക്യൂബ് ഇവിടെ ചോട്ടസഫസ് ഏറിയ പോ ഫോർ പൈ ആർ സ്ക്വയറും ഇത് ത്രീ പയ്യർ ആണ് ക്ലിയർ ആയില്ലേ ഈ രണ്ട് നാല് ഫോമിലെ പഠിച്ചാൽ ഇത് ഈ ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ടു നോട്ട് ത്രീയിൽ കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ട് നമുക്കത് ചെയ്യാം കേട്ടോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കാം ദ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സ്പിയർസ് വൺ ട്വൻറ്റി സെൻറ്റീമീറ്റർ സ്ക്വയർ ഒരു സോളിഡ് സ്പിയറിൻ്റെ അതായത് ഒരു കട്ടിയായിട്ടുള്ള എന്താണ് ഗോളത്തിൻ്റെ സർഫസ് ഏരിയ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഉപരിതല പരപ്പളവ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ടി എസ് എ ഉപരിതല പരപ്പളവ് ഇത് നമുക്ക് തന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് എന്ന് ഇഫ് ഇറ്റ് ഈസ് കട്ട് ഇൻ ടു ടു ഹാഫ്സ് ഇതെന്ത് ചെയ്തു ഇതാണ് നമ്മുടെ സോളിഡ് എന്ന് വിചാരിക്കുക ഇതിനെ കട്ട് ചെയ്ത് രണ്ട് കഷ്ണങ്ങളായിട്ട് ഇതാ ഇങ്ങനെ മുറിച്ചു ഓക്കെ അപ്പം എന്ത് സംഭവിച്ചു വാട്ട് വുഡ് ബി ദ സർഫസ് ഏരിയ ഓഫ് ഈച്ച് എ്മിസ്ഫിയർ രണ്ടായിട്ട് കട്ട് ചെയ്തു എന്നല്ലേ പറഞ്ഞിരിക്കണേ അപ്പം നമുക്ക് നോക്കാം ടോട്ടൽ സ്പിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ നൂറ്റി ഇരുപതാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ഫോർമുല എന്താണ് ഫോർ പൈ ആർ സ്ക്വയർ ആണ് നൂറ്റി ഇരുപത് ശരിയല്ലേ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല ഉപരിതല പരപ്പുള കാണാനുള്ള ഫോർമുല ഫോർ പൈ ആർ സ്ക്വയർ ഇത് നേരെ പകുതി എടുത്ത് ചെയ്യരുത് കേട്ടോ ഓക്കെ അപ്പം പെട്ടെന്ന് നമുക്ക് തോന്നും സ്പിയർ നൂറ്റി ഇരുപതല്ലേ അപ്പോൾ ഹെമിസ്പിയർ അതിൻ്റെ പകുതി അറുപതല്ലേ എന്ന് തോന്നും തെറ്റാണ് കേട്ടോ സോ പൈ ആർ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം എന്ത് കിട്ടും വൺ ട്വൻറ്റി ബൈ ഫോർ എത്രയാണ് തേർട്ടി എന്ന് കിട്ടും പൈ ആർ സ്ക്വയർ എത്രയാണ് തേർട്ടി നമുക്ക് വേണ്ടത് എന്താ ഓരോ ഹെമിസ്ഫിയറിൻ്റെ ഏരിയ അല്ലേ അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ഓക്കെ ഹെമിസ്ഫിയർ നമുക്ക് എഴുതാം അർത്ഥഗോളത്തിൻ്റെ അർത്ഥഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് ഉപരിതല പരപ്പളവ് എന്താ ഫോർമുല ത്രീ പൈ ആർ സ്ക്വയർ ആണ് ഫോർ പൈ ആർ സ്ക്വയർ അല്ല ടു പൈ ആർ സ്ക്വയർ അല്ല ത്രീ പൈ ആർ സ്ക്വയർ ആണ് സോ നമുക്ക് എന്ത് എഴുതാം ത്രീ ഇൻ ടു ഇവിടെ പൈ ആർ സ്ക്വയർ നമുക്ക് തേർട്ടി എന്ന് കണ്ടുപിടിച്ചിട്ടില്ലേ ഇവിടെ തേർട്ടി കൊടുക്കാം എത്ര കിട്ടും നയൻറ്റി സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും തെറ്റിക്കരുത് നേരെ പകുതി അറുപത് എഴുതി വയ്ക്കരുത് കേട്ടോ ക്ലിയർ ആയില്ലേ അടുത്ത ക്വസ്റ്റ് നോക്കാം ദ വോളിയംസ് ഓഫ് ടു സ്പിയേഴ്സ് ആറിൻ്റെ റേഷ്യോ ട്വൻറ്റി സെവൻ ഇസ് ടു സിക്സ്റ്റി ഫോർ രണ്ട് സ്പിയേഴ്സിൻ്റെ സ്പിയേഴ്സ് എന്ന് വെച്ചാൽ ഗോളങ്ങളുടെ വോളിയംസ് വ്യാപ്തങ്ങൾ ഇരുപത്തേഴ് ഇസ് ടു അറുപത്തി അതായത് വോളിയം നമ്മൾ വി വണ്ണും വി റ്റു അല്ലേ വി വൺ ഇസ് ടു വി റ്റു ആണ് ഇരുപത്തി ഏഴ് ടു അറുപത്തി നാല് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദിയർ റേഡിയൈ എന്ത് കണ്ടുപിടിക്കണം റേഡിയൈ ആരങ്ങളുടെ അംശബന്ധം അതായത് ആർ വൺ ഈസ് ടു ആർ ടു കണ്ടുപിടിക്കണം ആൻഡ് റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ സർഫസ് ഏരിയയാണ് അപ്പം നമുക്ക് ഏരിയ കണക്കാക്കാൻ വേണ്ടിയിട്ട് എ വൺ ഈസ് ടു എ ടു എന്ന് എഴുതാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം സ്പിയേഴ്സിൻ്റെ ഗോളങ്ങളുടെയാണ് തന്നിട്ടുള്ളത് ഇപ്പോൾ വി വണ്ണും വീറ്റും സൊ നമ്മൾ ഫോർമിൽ ഉപയോഗിക്കുമ്പോൾ സ്പിയറിൻ്റെ ഹെമിസ്പിയറിനെ മാറിപ്പോകരുത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഫോർ ബൈ ത്രീ പൈ ആർ വൺ ക്യൂബ് അല്ലെ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ആണ് ഫസ്റ്റത്തെ ആയതുകൊണ്ട് ആർ വണ് എഴുതി ഇസ് ടു ഫോർ ബൈ ത്രീ പൈ ആർ ടു ക്യൂബ് ഇതാണ് ഇരുപത്തിയേഴ് ഇസ് ടു അറുപത്തി നാല് രണ്ടിലും കോമൺ ആയിട്ട് ഫോർ ബൈ ത്രീ പൈ ഉണ്ട് കട്ട് ചെയ്ത് കളയാം ആർ വൺ ക്യൂബ് ബൈ ആർ ടു ക്യൂബ് അല്ലെ റേഷ്യടെ നമുക്കിന്ന് ഫ്രാക്ഷനായിട്ട് എഴുതി ഇതാണ് ഇരുപത്തേഴ് ബൈ അറുപത്തിനാല് റേഷ്യോ നമ്മൾ എന്തായി ഫ്രാക്ഷനാക്കി ആർ വൺ ക്യൂബ് ബൈ ആർ ടു ക്യൂബ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ ബൈ സിക്സ്റ്റി ഫോർ അപ്പൊ നമുക്ക് ഇതിനൊന്നും കൂടെ എഴുതാം ആർ വൺ ക്യൂബ് ബൈ ആർ ടു ക്യൂബ് ഈക്വൽ ടു ഇരുപത്തേഴ് എന്ന് പറഞ്ഞത് മൂന്നിന്റെ ക്യൂബ് അല്ലെ മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്നിന്റെ ക്യൂബ് എന്ന് എഴുതാം അറുപത്തിനാല് എന്ന് പറയുന്നത് നാലിന്റെ ക്യൂബാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് ആർ വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ആർ വൺടെ സ്ഥാനത്ത് മൂന്ന് ഇവിടെ ക്യൂബാണ് ഇവിടെയും ക്യൂബാണ് സോ ആർ വൺ എന്ന് പറഞ്ഞാൽ മൂന്നും ആർ ടു എന്ന് പറഞ്ഞാൽ നാലുമാണ് കിട്ടിയില്ലേ അപ്പം റേഡിയസ് രണ്ടും കിട്ടി ഇനി എന്താ ചോദിച്ചിട്ടുള്ളത് സോ ഫൈൻ ദ റേഷ്യോ ഓഫ് ദ റേഡിയോ എന്നാണ് അപ്പം റേഷ്യോ ആയിട്ട് തന്നെ എഴുതാം ആർ വൺ ഈസ് ടു ആർ ടു ഈക്വൽ ടു ത്രീ ഈസ് ടു ഫോർ അത് കഴിഞ്ഞു അടുത്തത് നമ്മളോട് ടോട്ടൽ സർഫസ് ഏരിയ ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ടോട്ടൽ സർഫസ് ഏരിയ നമുക്കറിയാം എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് ഫോർമുല എന്താണ് ഫോർ ബൈ ആർ സ്ക്വയർ അപ്പം റേഷ്യോ എടുക്കുമ്പോൾ ഫോർ ബൈ ആർ വൺ സ്ക്വയർ ഈസ് ടു ഫോർ ബൈ ആർ ടു സ്ക്വയർ എന്ന് എടുക്കണം ഫോർ ബൈ ആർ സ്ക്വയർ ആണ് ഫോർമുല റേഷ്യ എടുക്കുമ്പോൾ ഫോർ ബൈ ആർ വൺ സ്ക്വയർ ഈസ് ടു ഫോർ ബൈ ആർ ടു സ്ക്വയർ രണ്ടിലും ഫോർ ബൈ കോമൺ ആണ് കട്ട് ചെയ്ത് കളയാ അപ്പോൾ ആർ വൺ സ്ക്വയർ ഈസ് ടു ആർ ടു സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് അർത്ഥം ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപയോഗിക്കല്ല പരപ്പളവ് സോ ആർ വൺ എന്ന് പറയുന്നത് ത്രീയാണ് ആർ ടു എന്ന് പറയുന്നത് ഫോർ ആണ് ഫോർ ആണ് ഫോർ സ്ക്വയർ അപ്പോൾ നയൻ ഈസ് ടു സിക്സ്റ്റീന്ന് കിട്ടും ഓക്കെ നമ്മൾ ചെയ്തത് എന്താണ് ഫോർ ബൈ ത്രീ പൈ ആർ വൺ ക്യൂബും ഫോർ ബൈ ത്രീ പൈ ആർ ടു ക്യൂബും കൊടുത്തു ട്വൻറ്റി സെവൻ ഇസ് ടു സിക്സ്റ്റി ഫോർ കൊടുത്തു രണ്ടിലും കോമൺ ആയിട്ട് ഫോർ ബൈ ത്രീ പൈ ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് കളഞ്ഞു ആർ വൺ ക്യൂബ് ഇസ് ടു ആർ ടു ക്യൂബെന്ന് പറഞ്ഞാൽ ട്വൻറ്റി സെവൻ ഇസ് ടു സിക്സ്റ്റി ഫോർ അല്ലെങ്കിൽ ഇതിനെ റേഷ്യോ മാറ്റി ഫ്രാക്ഷനാക്കി ഭിന്നസംഖ്യ ആക്കി എഴുതിയാൽ ആർ വൺ ക്യൂബ് ഈ റേഷ്യോ മാറ്റി ബൈ ആക്കി അല്ലേ ആർ ടു ക്യൂബ് എഴുതി ഇവിടെ ഇരുപത്തേഴ് ബൈ എന്ന് എഴുതി ഇത് ഇരുപത്തേഴ് എന്ന് പറയുന്നത് മൂന്നിൻ്റെ ക്യൂബും അറുപത്തിനാലെന്ന് പറയണത് നാലിൻ്റെ ക്യൂബ് ആയതുകൊണ്ട് ആർ വൺ എന്ന് പറയുന്നത് മൂന്നും ആർ ടു എന്ന് പറയണത് നാലാന്ന് നമുക്ക് എഴുതാം സോ നമുക്ക് ആർ വൺ ഈസ് ടു ആർ ടു എന്ത് എഴുതാം ത്രീ ഈസ് ടു ഫോർ എന്ന് എഴുതാം ഇന്ന് നമ്മളോട് ചോദിച്ചത് ടോട്ടൽ സർഫസ് ഏരിയ ആയിരുന്നു അപ്പം സ്പിയറിൻ്റെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഗോളത്തിൻ്റെയാണ് ഫോർ ബൈ ആർ സ്ക്വയർ ആണ് ഫോർമുല രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഫോർ ബൈ ആർ വൺ സ്ക്വയർ ഈസ് ട് ഫോർ പൈ ആർ ടു സ്ക്വയർ എടുത്തു ഇത് പിഴയും രണ്ടിലും കോമൺ ആയിട്ട് ഫോർ പൈ ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് കളഞ്ഞു ആർ വൺ സ്ക്വയർ ഈസ്റ്റ് ടു ആർ ടു സ്ക്വയർ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും ഈ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും ഈ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് കാരണം റേഷ്യോ എടുക്കുമ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏറ്റവും സിമ്പ്ലെസ്റ്റ് ഫോമാണ് ഏറ്റവും ചെറിയ രൂപമാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ സോ ആർ വണ്ട് ഭാരം ത്രീ എഴുതി ത്രീ സ്ക്വയർ ഈസ് ടു ഫോർ സ്ക്വയർ സോ നയൻ ഈസ് ടു സിക്സ്റ്റീൻ ഓക്കെ തേർഡ് ക്വസ്റ്റൻ നോക്കാം ബേസ് റേഡിയസ് ആൻഡ് ലെങ്ത് ഓഫ് എ മെറ്റൽ സിലിണ്ടർ ആർ ഫോർ സെന്റിമീറ്റർ ആൻഡ് ടെൻ സെൻറ്റിമീറ്റർ ഇഫ് ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് കാസ്റ്റ് ഇൻ ടു സ്പിയേഴ്സ് ഓഫ് റേഡിയസ് ടു സെൻറ്റീമീർ ഈച്ച് ഹൗ മെനി സ്പിയേഴ്സ് ക്യാൻ ബി മെയ്ഡ് നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഒരു സിലിണ്ടർ ഉണ്ട് മെറ്റലിൻ്റെ ലോഹത്തിൻ്റെ സിലിണ്ടർ സ്തംഭം ഉണ്ട് നമ്മൾ ഇന്നലെ കണ്ടതല്ലേ ഓക്കേ ഇതാണ് നമ്മുടെ മെറ്റൽ സിലിണ്ടർ ഇതിൻ്റെ ബേസ് റേഡിയസ് അതായത് ഇതാണ് നാല് ആൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത്ത് ഇതെത്രയാണ് പത്താണ് അപ്പം നമുക്ക് എന്ത് പറയാം ആർ എന്ന് പറഞ്ഞാൽ നാലും എച്ച് എന്ന് പറഞ്ഞാൽ പത്തുവാണെന്ന് നമുക്കറിയാം ഓക്കെ ഇനി എന്താ ചോദിച്ചിട്ടുള്ളത് ഇഫ് ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു സ്പിയേഴ്സ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ എച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി ഇതിനെന്ത് ചെയ്യുന്നു ഇത് ഉരുക്കി ഇത് ഇതൊരുക്കിയിട്ട് എന്ത് ചെയ്യുന്നു റീകാസ്റ്റ് റീകാസ്റ്റിൻ്റെ സ്പിയേഴ്സ് ചെറിയ ചെറിയ സ്പിയറുകൾ ചെറിയ ചെറിയ സ്പിയേഴ്സാക്കി ഇങ്ങനത്തെ കുറേ എണ്ണം ഉണ്ടാക്കുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും റേഡിയസ് രണ്ടാന്ന് തന്നിട്ടുണ്ട് അപ്പോൾ എത്രയാണ് റേഡിയസ് രണ്ട് സ്പിയറിൻ്റെ ആണ് കേട്ടോ ഇത് ഇത് ഗോളത്തിൻ്റെ ആണ് ആരമാണ് രണ്ട് ഇത് രണ്ടും ഈ വൃത്ത സ്തംഭത്തിൻ്റെ സിലിണ്ടറിൻ്റെ റേഡിയസും ആരവും ഉയരവുമാണ് ഇത് തന്നിട്ടുള്ളത് ഹൗ മെനി സ്പിയേഴ്സ് ക്യാൻ ബി മേയ് എത്ര സ്പീയേഴ്സ് എടുക്കാൻ പറ്റും നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ഒന്നും ഒരുക്കി മറ്റൊന്നും ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും വോളിയം ടോട്ടൽ എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം അതായത് ഇതിൻ്റെ വോളിയം എത്രയാണോ അത് തന്നെയായിരിക്കണം എത്ര സ്പിയേഴ്സ് ഉണ്ടാക്കുന്നു അതിൻ്റെ വോളിയം അപ്പം നമുക്ക് ഇതിൽ എത്ര എണ്ണം ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്നാൽ നമ്മൾ ചെയ്തതല്ലേ എന്താ ചെയ്യേണ്ടത് നമ്പർ ഓഫ് സ്പിയേഴ്സ് അല്ലേ നമ്പർ ഓഫ് സ്പിയേഴ്സ് ഈക്വൽ ടു സ്പിയേഴ്സ് ഗോളങ്ങളുടെ എണ്ണം ഗോളങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ വോളിയം ഓഫ് സിലിണ്ടർ ഏറ്റവും വലുതല്ലേ ബൈ വോളിയം ഓഫ് എന്താ ചെയ്യുക വോളിയം ഓഫ് സിലിണ്ടർ ബൈ അപ്പോൾ ഒരു വൃത്ത വ്യാപ്തം ബൈ ഒരു ഗോളത്തിന്റെ വ്യാപ്തം ഒരു വൃത്ത വ്യാപ്തം ബൈ ഒരു ഗോളത്തിന്റെ വ്യാപ്തമാണ് ചെയ്യുന്നത് സോ നമുക്ക് ഫോർമുല അറിയാലോ എന്താണ് ഇവിടെ എന്താ ഫോർമുല ഉപയോഗിക്കുക വോളിയം ഓഫ് സിലിണ്ടർ വോളിയം ഓഫ് സിലിണ്ടർ എന്താ പൈ ആർ സ്ക്വയർ എച്ച് സിലിണ്ടർ ആയതുകൊണ്ട് ക്യാപുലേറ്റർ എടുക്കാം കേട്ടോ സ്പിയറിൻ്റെ ആണെങ്കിൽ ഫോർ ബൈ ത്രീ പൈ ആർ ക്യു ഓക്കെ അല്ലേ ഇതെല്ലാം ഓക്കെയാണ് രണ്ടിലും പൈ കോമൺ ആണ് കട്ട് ചെയ്തു ഈ ആറ് ഈ ആറ് വെട്ടികളുരുത് കേട്ടോ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ആരങ്ങളാണ് ഓക്കെ അപ്പം മുകളിൽ നമുക്ക് ക്യാപുലർ എന്ന് പറയാൻ നാല് കൊടുക്കാം ഫോർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നാല് ഇൻറ്റു നാല് എച്ച് എന്ന് പറഞ്ഞാൽ പത്ത് താഴെ സ്മോളർ ഇത്ര ടു അല്ലേ ടു ഇൻറ്റു ടു ഇൻറ്റു ടു മൂന്ന് പ്രാവശ്യം ഇൻറ്റു ചെയ്യണം കേട്ടോ ഇവിടെ ഒരു ഫോർ ബൈ ത്രീ കൂടി ഉണ്ട് ഫോർ ബൈ ത്രീ ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു അപ്പം ഈ ഫോറും ഈ ഫോറും കട്ട് ചെയ്തു പോയി ഇവിടുത്തെ ടു ഇൻറ്റു ടു ഫോർ ഇത് കട്ട് ചെയ്തു പോയി ഈ ടു ടെന്നിൽ ഫൈവ് ടൈംസ് പോയി അപ്പം മുകളിലൊരു ഫൈവ് ഉണ്ട് ഇവിടെ ഏറ്റവും അടിയിൽ ഒരു ത്രീ ഉണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീന്ന് കിട്ടും അപ്പം പതിനഞ്ച് ചെറിയ ചെറിയ സ്പിയേഴ്സ് അല്ലെങ്കിൽ ഗോളങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ക്ലിയർ ആയില്ലേ വളരെ സിമ്പിളാണ് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ചോദിക്കാറുള്ളതാണ് കേട്ടോ മറ്റേ കോണിൻ്റെ ആണെങ്കിലും ചോദിക്കാറുള്ളതാണ് ഒരെണ്ണം ഒരുക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് എന്താണ് എണ്ണം എത്രയാണ് ഓക്കെ അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ അടുത്ത ക്വശം നോക്കുക ഫോർത്ത് ക്വസ്റ്റിൻ എ മെറ്റൽ സ്പിയർ ഓഫ് റേഡിയസ് ട്വൽവ് സെന്റിമീറ്റർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു ട്വന്റി സെവൻ സ്മോൾ സ്പിയേഴ്സ് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ഈച്ച് പിയർ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സൺ ആണ് ചെറിയൊരു വ്യത്യാസമുള്ളൂ ഇവിടെ ഒരു മെറ്റൽ സ്പിയർ ആണ് ഒരു സ്പിയർ എന്ത് ചെയ്തു ഇപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റൽ സ്പിയർ എന്ന് വിചാരിക്കുക ഇതിൻ്റെ റേഡിയസ് പന്ത്രണ്ടാണ് ഓക്കെ പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻറ്റു ട്വന്റി സെവൻ സ്മോൾ സ്പിയേഴ്സ് അപ്പോൾ രണ്ട് സ്പിയറുകളുണ്ട് ഇത് വലുത് ലാർജ് സ്പിയറും വലിയ സ്പിയറും ഇനി ഒരു ചെറിയ സ്മോൾ സ്പിയറും കൂടെ വേണം കേട്ടോ സ്മോൾ സ്പിയർ അതായത് ചെറുത് ഓക്കെ ഇതിൻ്റെ റേഡിയസ് നമുക്ക് എന്താണെന്നറിയില്ല പക്ഷേ ഇങ്ങനത്തെ ഇരുപത്തിയേഴ് എണ്ണം ഉണ്ട് ഓക്കെ ഇരുപത്തിയേഴ് എണ്ണം കിട്ടി അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് ഈച്ച് സ്പിയർ എന്തായിരിക്കും നമുക്കിവിടെ ഉപയോഗിക്കാം നമുക്കറിയാം ഈ എണ്ണം കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലേ അപ്പം ട്വൻ്റി സെവൻ നമ്പർ ഓഫ് സ്മോൾ സ്പിയേഴ്സ് നമ്പർ ഓഫ് സ്മോൾ സ്പിയേഴ്സ് അല്ലെങ്കിൽ ഗോളങ്ങളുടെ ചെറിയ ഗോളങ്ങളുടെ നിന്ന് എഴുതൂട്ടോ ചെറിയ ഗോളങ്ങളുടെ എണ്ണം എണ്ണം ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ് ഏത് വലുതാണോ ഒരിക്കിയത് എന്താണോ അതിൻ്റെ വോളിയം ബൈ ചെറിയ ചെറിയവർണ്ണത്തിൻ്റെ വോളിയം അങ്ങനെയാണ് ചെയ്യാറ് വോളിയം ഓഫ് ലാർജ് സ്പിയർ അല്ലേ ബൈ വോളിയം ഓഫ് വൺ സ്മോൾ സ്പിയർ മനസ്സിലായോ അപ്പൊ നമ്മൾ എഴുതുമ്പോൾ വലിയ ോളത്തിന്റെ വ്യാപ്തം ഇത് ഒരു ചെറിയ ഗോളത്തിൻ്റെ വ്യാപ്തം ഓക്കെ ക്ലിയർ ആയോ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ട്വന്റി സെവൻ എന്ന് പറഞ്ഞാൽ നമ്പർ കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ട്വന്റി സെവൻ കൊടുക്കാം ഈ സൈഡിൽ ട്വന്റി സെവൻ കൊടുക്കാം ഇവിടെ വോളിയം ഓഫ് ലാർജ് സ്പിയർ എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താ വരിക ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബ് അല്ലേ ഫോർ ബൈ ത്രീ പൈ ഇവിടെ നമുക്കിത് വലുതായതുകൊണ്ട് ക്യാപിറ്റൽ ആർ എന്നു കൊടുക്കാം ഇതിന് നമുക്ക് സ്മോളാർ നിന്ന് കൊടുക്കാം കേട്ടോ ഫോർ ബൈ ത്രീ ക്യാപിറ്റൽ ആർ ക്യൂബ് ബൈ ഇവിടെ ഫോർ ബൈ ത്രീ പൈ സ്മോൾ ആർ ക്യൂബ് എന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയാം ഫോർ ബൈ ത്രീ പൈ മോളിലും താഴെയുണ്ട് ബാക്കി നമുക്ക് എന്താ ഉള്ളത് ക്യാപിറ്റൽ ആർ ക്യൂബ് ബൈ സ്മോൾ ആർ ക്യൂബ് അതായത് ഇവിടെ നമുക്ക് ട്വൻ്റി സെവൻ ഉണ്ട് ക്യാപിറ്റൽ ആർ ട്വൽവ് ആണെന്നറിയാം അല്ലേ അപ്പോൾ ട്വൽവ് ഇൻറ്റു ട്വൽവ് ഇൻറ്റു ട്വൽവ് ആണ് ബൈ സ്മോൾ ആർ ക്യൂബ് നമുക്ക് ആർ ക്യൂബ് കാണാം ആർ ക്യൂബിന് ഇങ്ങോട്ടേക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ആർ ക്യൂബ് ഇങ്ങോട്ടേക്ക് എടുത്തു ഇവിടെ നമുക്ക് ഈ ട്വൽവിൻ ട്വൽവ് എന്ന് പറഞ്ഞാൽ ട്വൽവ് ക്യൂബ് ബൈ ട്വൻറ്റി സെവൻ എന്ന് വേണമെങ്കിൽ എഴുതാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഈ ട്വൽവ് ക്യൂബ് ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ത്രീയുടെ അറിയാം ഇത് ട്വൽവ് ക്യൂബാണ് മുകളിലത്തെ ഇത് ത്രീ ക്യൂബാണ് അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ എഴുതിയാൽ ആർ ക്യൂബ് എന്ന് പറയുന്നത് ട്വൽവ് ബൈ ത്രീ ഹോൾ ക്യൂബാണ് ഇതെങ്ങനെ ഇങ്ങനെ എഴുതിയേ ട്വൽവിനും ക്യൂബുണ്ട് ത്രീക്കും ഉണ്ട് സോ രണ്ടിനും കോമൺ ആയിട്ടാണ് ഈ പവർ ത്രീ കിടക്കുന്നത് അപ്പോൾ നമുക്ക് പൊതുവായിട്ടത് എടുത്തുകൂടെ ഈ ട്വൽവ് ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർ ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഫോർ ക്യൂബ് അതിൻ്റെ അർത്ഥം ആറ് എന്ന് പറഞ്ഞാൽ എന്താണ് നാല് ഓക്കെ ഇവിടെ രണ്ട് ഇവിടെ ആറിന്റെ സ്ഥാനത്ത് നാല് കിടക്കുന്നു ഇവിടെ മൂന്ന് സ്ഥാനത്ത് മൂന്ന് തന്നെ സോ ഇവിടുത്തെ ആറ് എന്ന് പറയുന്നത് ഇവിടുത്തെ നാലായിരിക്കും അപ്പോൾ റേഡിയസ് എത്ര കിട്ടി നാലുന്ന് കിട്ടി വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ഇച്ച് പി എന്നല്ലേ ചോദിച്ചിരുന്നത് അപ്പോൾ ഓരോന്നിൻ്റെയും റേഡിയസ് എത്രയായിരിക്കും നാലായിരിക്കും ഓക്കെ